ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തൻ്റെ മകളായ സ്നേഹയും അഖിലും തങ്ങളെ പറ്റിച്ച് മുൻപേ തന്നെ വിവാഹിതരായതാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ദത്തൻ അവളെ അവിടുന്ന് ഇറക്കി വിടുകയാണ് കേട്ടോ. പലതും പറയാൻ സ്നേഹ ശ്രമിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ ദത്തൻ തയ്യാറായില്ല. അങ്ങനെ അവളുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് മുന്നിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുത്ത് ഒന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഒഴിവായി തരണം എന്ന് തന്നെ ദത്തൻ കൈകൂപ്പി പറയാണ്. പിന്നെ സ്നേഹം ഒന്നും ചിന്തിച്ചില്ല, അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. തൻ്റെ പെട്ടിയെടുത്ത് ഇറങ്ങി പോകുമ്പോഴും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയിട്ടാണ്, തൻ്റെ വീടിനെയും വീട്ടുകാരെയും നോക്കിയിട്ടാണ് സ്നേഹ പടിയിറങ്ങുന്നത് കേട്ടോ. ആ സമയത്ത് ജനലിലൂടെ തൻ്റെ മകൾ ഇറങ്ങി പോകുന്ന കാഴ്ച കണ്ട് സ്നേഹയുടെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, ദത്തേട്ട അവളെ വിളിക്ക്, ഇത്രയും നേരം വൈകിയ സമയത്ത് അവളെ ഇറക്കി വിടല്ലേ ദത്തേട്ട, എനിക്ക് സഹിക്കുന്നില്ല, നമ്മുടെ മോളല്ലേ അവൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദത്തൻ അതൊന്നും കേൾക്കാൻ ചെവികൊള്ളുന്നില്ല കേട്ടോ. കാരണം തൻ്റെ മകള് അവളുടെ വിവാഹത്തിനെ കുറിച്ച് ഒരു 1000 സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവള് വിവാഹിതയായി എന്നുള്ള ആ ഒരു ഷോക്കാർന്ന വാർത്തയിൽ ആകെ അടി പതറി നിൽക്കുകയാണ് ദത്തൻ. ഇതേ സമയത്ത് പ്രിയ ആണെങ്കിലോ ഹോസ്പിറ്റലിലാണ്. പ്രിയ നാളെ വരെ ആ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കട്ടെ, കുറച്ച് ടെസ്റ്റ് എല്ലാം ചെയ്യാനുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം അവളുടെ അഭിനയമാണെന്നും ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാൻ അവളുടെ മുന്നിൽ മറ്റൊരു മാർഗം ഇല്ലാതെയാണ് അവളിങ്ങനെ ബോധം കെട്ട് വീണതുപോലെ അഭിനയിച്ചത് എന്നൊക്കെയാണ് അർജുൻ പറയുന്നത്. അച്ഛമ്മ പോലും അവളുടെ കള്ളത്തരം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പുതിയൊരു കള്ളം വേണം, അതിന് കുറച്ച് സമയം വേണ്ടേ അവൾക്ക് ആലോചിക്കാൻ, അതാണ് അവൾ പെട്ടെന്ന് ബോധം കെട്ട് വീണതെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് കേട്ടോ. ആ എന്തായാലും പൂജയോടും അഖിലിനോടും വീട്ടിലേക്ക് പോയിക്കോളാനും അവളെന്താ അച്ഛമ്മയെ പറ്റിക്കാതിരിക്കാൻ താൻ ഇവിടെ കൂട്ട് നിന്നോളാം എന്നൊക്കെയാണ് അർജുൻ പറഞ്ഞത്. അങ്ങനെ ഇതേ സമയത്ത് അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയല്ലോ. രാത്രിയൊക്കെ ആയി കഴിഞ്ഞ് നമ്മുടെ സ്നേഹ വീട്ടിലെത്തുന്നത് കേട്ടോ. അഖിലിന്റെ വീട്ടിലേക്കാണ് നേരെ ചെല്ലുന്നത്. ഇനി മറ്റെങ്ങോട്ടും തനിക്ക് പോവാനില്ലല്ലോ. ഇതുവരെ തൻ്റെ വീട്ടുകാരെയും എല്ലാവരുടെയും നോക്കണ്ടേ, അവരുടെ തീരുമാനത്തിന് എതിർത്ത് വിവാഹം കഴിച്ചു എന്നുള്ള ഒരു ചീത്തപ്പേര് വേണ്ട, എല്ലാവരുടെയും സമ്മതത്തോടെ ആവട്ടെ തങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് എന്നൊക്കെ വിചാരിച്ചാണ് അഖിലിന്റെ ഭാര്യയായിട്ട് പോലും അവൾ ഇതുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇപ്പം സ്വന്തം വീട്ടുകാരായിട്ട് സ്നേഹയെ ഇറക്കി വിട്ട സ്ഥിതിക്ക് ഇനി താൻ ആരെയാണ് പേടിക്കേണ്ടത്? അതുകൊണ്ട് അഖിലിന്റെ വീട്ടിലേക്ക് തന്നെ കയറി ചെല്ലാൻ സ്നേഹ തീരുമാനിക്കുകയും അങ്ങോട്ട് പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അഖിലിന്റെ വീട്ടിലെത്തിയപ്പോൾ നേരം ഒരുപാട് വൈകിയതിനാൽ തന്നെ ഇന്നത്തെ രാത്രി ആരുടെയും ഉറക്കം കളയണ്ട, താൻ ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ ഉണ്ടാവുന്ന പുകിലുകൾ അറിയാലോ, അതുകൊണ്ട് എല്ലാവരും ഉറങ്ങട്ടെ എന്ന് കരുതി സ്നേഹ ആ ഉമ്മറത്ത് പടിയിൽ തന്നെ തൻ്റെ ബാഗ് വെച്ചിട്ട് അതിൽ തലചായ്ച്ച് കിടന്ന് ഉറങ്ങുകയാണ്. നേരം വെളുത്ത് രാവിലെ ആയപ്പോൾ നമ്മുടെ മധു ആന്റിയാണ് ആദ്യം തന്നെ വന്ന് മുന്നിലെ ഡോറ് തുറക്കുന്നത് കേട്ടോ. ഡോറ് തുറന്നതും ഒരു പെൺകുട്ടി ബാഗും ഒക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. മുഖത്തേക്കെല്ലാം മുടി വീണ് കിടക്കുന്നതിനാൽ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ ആരാ ഇവിടെ വന്ന് കിടന്നോ? മധു ആന്റി ഇതിപ്പോ ആരാ കിടക്കുന്നതെന്ന് വിചാരിച്ച് തട്ടി ഉണർത്താൻ നോക്കുകയാണ് കേട്ടോ. ഹലോ, ആരാ ഇത്? നിങ്ങൾ എന്താ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങുന്നേ? ഹലോ, ആരാ ആരാന്ന് തട്ടി ഉണർത്തിയപ്പോണ് നമ്മുടെ സ്നേഹ ഉണരുന്നത് കേട്ടോ. അപ്പൊ മുടിയൊക്കെ അങ്ങ് മാറ്റി സ്നേഹ നമ്മുടെ മധു ആന്റിയെ നോക്കിയതും, ഹേ ഇവളോ, ഇവളെന്താ ഇവിടെ നിന്ന് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മധു ആന്റി. നീയോ, നീ എന്താ ഇവിടെ? മധു ആന്റി ഞെട്ടി തരിച്ചോണ്ടാട്ടോ ചോദിക്കുന്നെ. അതില് സ്നേഹ, ആ ഞാൻ രാത്രി വന്നതാ, പിന്നെ ആരുടെ ഉറക്കം കളയണ്ടെന്ന് കരുതി ഇവിടെ തന്നെ അങ്ങ് കിടന്നു. ആ എവിടെ അഖിലൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് അങ്ങ് കയറാൻ നോക്കാൻ കേട്ടോ. അതില് മധു ആന്റി, ഏ അവിടെ നിന്നേ, നീ എന്ത് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറി പോന്നേ? നിന്നെ ഒരിക്കലും അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ നിക്കുന്നേ? ഇവിടെ നീ, അത് മാത്രല്ല, നീ എന്തിനാ ഈ പെട്ടിയും കിടക്കയും എല്ലാം കൂടി എടുത്തോണ്ട് വന്നിരിക്കുന്നേ? അതൊക്കെ ഞാനിവിടെ പറയേണ്ടവരോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് സ്നേഹ അകത്തേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ. ഹാളിലെത്തിയിട്ട് ചുറ്റും നോക്കുകയാണ് എല്ലാവരെയും. വലിയ സന്തോഷത്തിലാണ് കേട്ടോ സ്നേഹ നിൽക്കുന്നത്. എന്തായാലും ഫൈനലി ഇപ്പം എല്ലാവരും താനും അഖിലും വിവാഹിതരാണെന്ന് അറിയുകയും ചെയ്യും. ഇനി അഖിലിന്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യാലോ. ആ ഒരു സന്തോഷം സ്നേഹയുടെ മുഖത്തുണ്ട് കേട്ടോ. മധു ആന്റി വിടുവോ? മധു ആന്റി പിറകെ തന്നെ വന്നു സ്നേഹയുടെ. എന്നിട്ട് അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് അങ്ങ് കയറി പോയാൽ മതി. നീ എന്താ രാവിലെ തന്നെ ഈ പെട്ടിയും കിടക്കുകയായിട്ട് ഇങ്ങോട്ട് തന്നെ? അതിന് ഞാൻ പെട്ടി മാത്രമല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ, കിടക്ക പിന്നെ അഖിലിന്റെ റൂമിൽ ഉണ്ടാവില്ലേ ആന്റി എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ടതും നമ്മുടെ മധു ആകെ ഞെട്ടിപ്പോയി. അപ്പൊ ഇവള് ഉറപ്പിച്ചിട്ട് തന്നെയാ വന്നിരിക്കുന്നത് എന്തൊക്കെയോ. എന്നിട്ട് അവിടുന്ന് ആകെ വിളി വെക്കട്ടോ, മാധുരി ചേച്ചി, മാധുരി ചേച്ചി, എല്ലാരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. അതില് മാധുരി, എന്താ എന്താ മധു, എന്താ രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? നോക്കിയേ ഇവിടെ ആരാ വന്നിരിക്കുന്നത് നോക്ക്. അങ്ങനെ മാധുരിയമ്മ വന്ന് നോക്കിയപ്പോ ദേ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്നേഹം അവിടെ നിൽക്കുന്നു. കയ്യിലാണെങ്കിലോ ബാഗുകളും ഒക്കെ ഉണ്ട്. എന്താ മധു നോക്കിയേ? ഞാനേ ഡോറ് തുറന്ന് നോക്കിയപ്പോ മുന്നേ തന്നെ ഇവള് കിടന്ന് ഉറങ്ങുന്നു. ഇന്നലെ രാത്രി വന്നാണെന്ന് പോലും.
ആരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഉമ്മറത്ത് കടന്നു ഉറങ്ങിയതാണെന്ന്. എന്താ സ്നേഹ, മോളെന്താ ഇത്ര രാവിലെ? അത് ഞാൻ അഖിലിനോട് പറയാം. അഖിൽ എവിടെയെന്ന് ചോദിക്കാം കേട്ടോ. അഖിൽ എണീറ്റിട്ടില്ല. എന്നാ ആന്റി അഖിലിനെ വിളിച്ച് വാന്ന് പറയാണേ. അഖിലിനെ അങ്ങനെ നീ കാണേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോന്ന് മധു ആന്റി പറയാം കേട്ടോ. എന്നെ അങ്ങനെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള അധികാരം ഒന്നും ആന്റിക്കില്ല എന്ന് പറയാം കേട്ടോ. എന്തു പറഞ്ഞടി, ഇത് എന്റെ വീടാ. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എനിക്ക് അധികാരം ഇല്ലെന്ന് പറയാ. നീ ആരാ? അപ്പോഴേക്കും മാധുരിയമ്മയും കനകേച്ചിയും ഒക്കെ ഉണ്ടല്ലോ. മാധുരിയമ്മ പറഞ്ഞു, എല്ലാ എന്തിനാ മധു വെറുതെ വഴക്കിടുന്നത്, മോൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ആ കാര്യം പറഞ്ഞിട്ട് മോള് പോയിക്കോളൂ എന്ന് പറയാം കേട്ടോ. അതിൽ നമ്മുടെ സ്നേഹ പറഞ്ഞു, സോറി ആന്റി, ഞാൻ അങ്ങനെ പോവാനല്ല വന്നത്. പിന്നെ നീ ഇവിടെ കയറി പൊറുതി തുടങ്ങാൻ വേണ്ടിയാണോ വന്നതെന്ന് മധു ആന്റി ചോദിക്കാം കേട്ടോ. അതെ, അങ്ങനെ തന്നെയാ വന്നിരിക്കുന്നത്. എന്നിട്ട് സ്വന്തം കഴുത്തിലുള്ള ആ താലി ഇങ്ങനെ പിടിച്ചിട്ട്, ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയത് അഖില. ഞാനും അഖിലും ഭാര്യയും ഭർത്താവുമാണ്. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ തന്നെയാ താമസിക്കുന്നത്. അത് കേട്ടത് മാധുരിയമ്മ ഈശ്വരാന്ന് വിളിച്ചു പോവാണ് കേട്ടോ. പക്ഷെ മനസ്സിലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു കാര്യം നടന്നോന്ന്. നടന്നെങ്കിൽ അതായിരിക്കും മാധുരിയമ്മയ്ക്ക് ആശ്വാസമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ചെറിയൊരു സന്തോഷമുണ്ട്. പക്ഷെ മധുവിന്റെ മുന്നിൽ അതൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാധുരി ചേച്ചി, ഇവളെന്തൊക്കെയായി പറയുന്നേ? എടി, വെറുതെ നുണ പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറയുന്നത് നുണയാണോ അല്ലയോ നീ? അഖിലല്ലേ പറയണ്ടേ, അവനാണ് എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയെ. അവനോട് വിളിച്ചു വാ എന്ന് പറയാം കേട്ടോ. അതില് മധു നിക്ക്, ഞാൻ അവനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് മാധുരിയമ്മ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം അഖിലാണെങ്കിലോ നല്ല സ്വപ്നമൊക്കെ കണ്ട് കൂർക്ക മരിച്ചു കിടന്ന് ഉറങ്ങാണ് കേട്ടോ. എടാ അഖിലേ, എടാ അഖിലെ, ഇങ്ങോട്ട് എണീക്കാന്ന് മാധുരിയമ്മ പറയാം കേട്ടോ. എന്താ അമ്മേ, നേരെ ഇങ്ങ് വിളിക്കുമ്പോഴേക്കും എന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ വിളിച്ചു? ഒന്നും അങ്ങോട്ട് പോയേ, ഞാൻ ഉറങ്ങട്ടെ. അയ്യോടാ പാവം, എന്റെ പൊന്നുമക്കളൊന്നും ഇങ്ങനെ എണീറ്റ് വന്നേ. താഴെ പെട്ടിയും കിടക്കായിട്ടേ ആള് വന്ന് നിൽപ്പുണ്ട്. അത് കേട്ടതും അഖില് പെട്ടെന്ന് കണ്ണുറന്നിട്ട്, ആളോ, ആരാ? മക്കളൊന്ന് താഴെ വന്ന് നോക്കിയേ, ആരാ വന്ന് നിൽക്കുന്നത്? ഓ, ആരായാലും ഇപ്പൊ കാണാൻ പറ്റില്ല, ഞാൻ ഉറങ്ങാന്ന് അമ്മ പറഞ്ഞേക്ക്. എടാ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ, നിന്നെ കാണാൻ ആ സ്നേഹതയെ പെട്ടി കിടക്കായിട്ട് താഴത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അല്ല, നീ അവളും തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്നൊക്കെ പറഞ്ഞിട്ട് നീ കെട്ടിയതാന്നും പറഞ്ഞൊരു താലിയൊക്കെ ഇട്ടിട്ടാണല്ലോ അവള് വന്നത്. എന്താ അഖിലെ സത്യം പറഞ്ഞോന്ന് പറയാം കേട്ടോ. ആരെ സ്നേഹയോ, ഇങ്ങോട്ട് കയറി വന്നോ. ഈശ്വര, ഇത് എന്ത് പറ്റി? അതിൽ അഖില് പെട്ടെന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടി വരികയാണ് കേട്ടോ. പിറകെ തന്നെ നമ്മുടെ മാധുരിയമ്മയുണ്ട്. അഖിലിന് കണ്ടത് സ്നേഹ നല്ല സന്തോഷത്തെ പുഞ്ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആ അഖിലെത്തിയല്ലോ, വാന്ന് പറയണേ. സ്നേഹയോ, എന്താ ഇവിടെ രാവിലെ തന്നെ? ആ അങ്ങനെ അങ്ങോട്ട് ചോദിക്കടാ. എടാ, നീ കെട്ടിയ താലിയാണെന്നാണല്ലോ ഇവള് പറയുന്നേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഇവിടെ ഇറക്കി വിടടാ. പച്ച കള്ളം പറഞ്ഞേ, ഇവിടെ കയറി പൊറുക്കാൻ വേണ്ടി വന്നിരിക്കേ ഇവള് എന്നൊക്കെ മധു ആന്റി പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ സ്നേഹ പറഞ്ഞു, ആഹാ, എനിക്കങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ അഖില് പറയട്ടെ ഈ താലി എന്റെ കഴുത്തി കെട്ടിയത് അഖിലല്ലെന്ന്. അപ്പൊ അഖിലിങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാം കേട്ടോ. അത് പിന്നെ അപ്പൊ മാധുരിയമ്മ ചോദിക്കുക, അഖിലെ എന്തൊക്കെ ഇവിളീ പറയുന്നേ? ഈ പറയുന്നതൊക്കെ സത്യമാണോ? അത് പിന്നെ അമ്മേ, ഞാൻ എന്താ അഖിലെ ഇനി എന്തിനാ മറച്ചു വെക്കുന്നേ? എല്ലാ കാര്യങ്ങളും എന്റെ വീട്ടിൽ അറിഞ്ഞു. അതുകൊണ്ട് എന്നെ അവരോട് എല്ലാ സത്യം തുറന്നു പറഞ്ഞു. അവരെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അവരുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയേന്. ഇനിയിപ്പൊ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കല്ലാതെ ഞാൻ എന്തിനാ എങ്ങോട്ട് പോവാനാ? അതുകൊണ്ട് അഖില ഇനി ഇത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളത് ഉള്ളതുപോലെ തന്നെ തുറന്നു പറഞ്ഞേക്കെന്ന് പറയാം കേട്ടോ. അതില് മാധുരിയമ്മ ഈശ്വരാന്ന് വിളിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പൊ അഖില് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇത് ഞാൻ തെട്ടിയ താലി തന്നെയാ, സ്നേഹ എന്റെ ഭാര്യയാണ്. അത് എടാ നീ എന്താടാ ഈ പറയുന്നത്? അപ്പൊ നീ അനുക്കുട്ടിയെ ചതിച്ചുന്നോ? അനുക്കുട്ടി ആര് ചതിച്ചു എന്ന്? ഞാൻ അവളെ ചതിച്ചിട്ടൊന്നുമില്ല, അവളുടെ കളത്തിലല്ല ഇന്നലെ വിളിച്ചതായതല്ലേ. അപ്പൊ ബോധം കെട്ടി വീണതല്ല അവള്? പിന്നെ ഞാനൊരു പെൺകുട്ടിയെ കെട്ടുന്നുണ്ടെങ്കിൽ അത് സ്നേഹയായിരിക്കും, ഇവിടെ എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞതുമാണ്. മാത്രമല്ല ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമല്ല. ഞാനും സ്നേഹയും വിവാഹം കഴിച്ചതുമാണ്. ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് പരസ്പരം താലിയൊക്കെ കെട്ടി വിവാഹിതരായതാണ്, മാലയൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് മാത്രമല്ല, ലീഗലിയും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അത് കേട്ട് ആകെ തകർന്നിരിക്കാണ് കേട്ടോ മധു ആന്റി. എടാ നീ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തത് പ്രിയെ കെട്ടിക്കോളുന്നല്ലേ? ആ കെട്ടിക്കോളുന്നല്ലേ, കെട്ടിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഞാൻ എന്തായാലും ഇപ്പൊ സ്നേഹയുടെ ഭർത്താവാ. സ്നേഹ പറഞ്ഞതൊക്കെ സത്യാ. ഇത്ര നാളും ഞങ്ങൾ ഇത് മറച്ചു വെക്കായിരുന്നു, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി പുതിയ ജീവിതം തുടങ്ങാന്നാ വിചാരിച്ചത്. ഇപ്പൊ ഇനി സ്നേഹയെ അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരു ഭർത്താവ് എന്ന നിലയിൽ അവളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കല്ലേ എന്നെല്ലാം അഖില് പറയാണ്ടോ. അങ്ങനെ മധു ആന്റി ആകെ ഷോക്കടിച്ച് നിൽക്കാണ്ടോ. ഈ വിഷയം ഇനി എങ്ങനെ പ്രിയയോടും അതേപോലെ അമ്മയോടും പറയണമെന്നുള്ള ടെൻഷനിൽ ഇതേ സമയം മാധുരിയമ്മയ്ക്കും ടെൻഷൻ ഉണ്ട് കേട്ടോ.
എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. ആ നീ വാ അഖിലെന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹയാണെങ്കിൽ ആ പെട്ടിയൊക്കെ എടുത്ത് അഖിലിന്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. മധുവാന്റെ ഒറ്റയ്ക്ക് ഇവരെ എതിർത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കനകേച്ചയാണെങ്കിൽ വന്നിട്ട് മാധുരിയമ്മയെ പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, ഹാ അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി എന്തായാലും പ്രിയമോളുടെ നാടകമൊന്നും ഇവിടെ നടക്കില്ലല്ലോ. പൂജ മുളപ്പോലെ ഒന്നല്ല, നല്ല തിരിച്ചടി കൊടുക്കാൻ കെൽപ്പുള്ള കുട്ടി തന്നെയാണ് സ്നേഹ. അതുകൊണ്ട് ഇനി എന്തായാലും അഖിൽ മോന്റെ ജീവിതം നശിക്കുന്ന കരുതി മാധുരി മോൾ ടെൻഷൻ അടിക്കേണ്ട. ആ ഒരു കണക്കിന് ഇത് നന്നായതാ. പ്രിയ ഇനി എന്തെല്ലാം കള്ളക്കഥയും കൊണ്ട് ഉണ്ടാ വരികയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ അമ്മയും പ്രിയയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പുകില ഇവിടെ ഉണ്ടാക്കുക, ആനന്ദേട്ടൻ എന്ത് പറയും, എല്ലാം കൂടി ആ ഓർത്തിട്ട് എനിക്ക് തല പെരുത്തിട്ട് വയ്യ എന്റെ കനകേച്ചി. എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാന്നേ. അങ്ങനെ എന്തായാലും ഇനിയിപ്പോ തിരികെ വരുന്ന പ്രിയയുടെ ഗർഭനാടകവും എല്ലാം കൂടി ആയിട്ട് അടിപൊളി സീൻസ് ആയിരിക്കും. വീണ്ടും അടുത്ത കിട്ടാൻ വീഡിയോയിൽ കാണും വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.